വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും അവരുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച അർദ്ധസൈനികരും ഉൾപ്പെടെ 200 ഓളം ഇന്ത്യൻ പൗരന്മാർ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. കാബൂൾ വിമാനത്താവളത്തിൽ ഇന്ത്യൻ വിമാനം പാർക്ക് ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ സുരക്ഷിതരായി എങ്ങനെ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. കാബൂളിൽ താലിബാൻ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാബൂളിലെ ഇന്ത്യൻ എംബസിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാനായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങളാണ് കാബൂളിലെത്തിയത്. കാബൂൾ വിമാനത്താവളത്തിലിറങ്ങിയ 2 വിമാനങ്ങളും തുടർ ഉത്തരവുകൾക്കായി കാത്തിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. കാബൂൾ വിമാനത്താവളത്തിലെ റൺവേയിൽ പ്രവേശിച്ചവരെ സൈന്യം നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് സൂചന. വിമാനത്താവളത്തിലെ സ്ഥിതി മെച്ചപ്പെട്ട ശേഷമായിരിക്കും റെസ്ക്യൂ മിഷൻ ആരംഭിക്കുക. കാബൂളിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ക്യാബിനറ്റ് സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തി. അഷ്റഫ് ഗനി രാജ്യം വിടുകയും പ്രസിഡന്റിന്റെ കൊട്ടാരം താലിബാൻ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ പരിഭ്രാന്തരാണ് ആയിരക്കണക്കിന് ആളുകൾ. അങ്ങനെയുള്ളവരാണ് കാബൂളിലെ ഹമീദ് കർസായ് വിമാനത്താവളത്തിലേക്ക് ഇറച്ചെത്തിയത്. ഇവരിൽ അഫ്ഗാനികളും വിദേശികളുമുണ്ട്. അഭയം തേടി മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതിനായി ഇവർ വിമാനത്തിൽ ഇടിച്ചു കയറുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ വിമാനത്താവളത്തിലേക്ക് ഇരച്ചെത്തിയതോടെ അഫ്ഗാനിസ്ഥാൻ യാത്രാ വിമാന സർവീസുകളുടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. അഫ്ഗാൻ വ്യോമപാത അടച്ചതോടെ USൽ നിന്ന് വരുന്ന എയർ ഇന്ത്യ വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ടി വരും. AI-126, AI-174 എന്നീ വിമാനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നതിനു വേണ്ടി ഒരു ഗൾഫ് രാജ്യത്തേക്ക് വഴിതിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യയിൽ നിന്ന് USലേക്ക് പോകുന്ന വിമാനങ്ങൾക്ക് പുതിയ പാത തീരുമാനിക്കുന്നതിൻ്റെ ജോലികളിലാണ് എയർ ഇന്ത്യയും. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാവിലെ ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗം കാബൂളിലുള്ളവരെ ഒഴിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചിരുന്നു. കാബൂൾ വിമാനത്താവളത്തിൽ പ്രാണരക്ഷാർത്ഥം ആളുകൾ തടിച്ചുകൂടിയ സാഹചര്യത്തിൽ എങ്ങനെ ഒഴിപ്പിക്കൽ വേണം എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. വ്യോമസേനയുടെ C-130J വിമാനങ്ങൾ കാബൂളിൽ എത്തിയിട്ടുണ്ട്. 2 വിമാനങ്ങളിലുമായി 240 ഓളം പേരെ ഇതിനോടകം മാറ്റിയിട്ടുണ്ട്. എംബസിയിൽ നിന്നും ഉദ്യോഗസ്ഥരെ വിമാനത്താവളത്തിൽ എത്തിക്കുക എന്നതും വെല്ലുവിളിയാണ്. അടുത്ത 2 ദിവസത്തേക്ക് സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. നിലവിൽ യാത്രാ വിമാനങ്ങൾക്ക് കാബൂളിലേക്ക് പ്രവേശനാനുമതി ഇല്ല. സൈനിക വിമാനങ്ങൾ മാത്രമാണ് ഇവിടേക്ക് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.